പക്ഷേ ഇന്ന് മാതാപിതാക്കളെ ഓർമ്മപ്പെടുത്തൂല, അവർക്ക് അതിനുള്ള സമയമില്ലല്ലോ, അതിനുള്ള സമയമില്ലല്ലോ. എല്ലാവരും ടിക്ടോക്കിന്റെ പുറകിലാ. വാപ്പയും ഉമ്മയും മക്കളും ആണും പെണ്ണും എല്ലാവരും ഇന്ന് ടിക്ടോക്കിന്റെ അടിമകളായി കഴിഞ്ഞു പോകുമ്പോ എല്ലാവരും വാശിയാണ്, എല്ലാവരും വാശി കാണിക്കുന്നത് അങ്ങനെയുള്ള കാര്യത്തിനാ. എടാ എങ്കിലും വാശി കാണിക്കേണ്ടത് എങ്ങനെയെന്നറിയോ? ഓരോ വാപ്പയും തന്റെ ഉമ്മയും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമെന്താ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ടിക്ടോക്കിൽ ആത്മാർത്ഥത കാണിക്കുന്ന, അതിന് വാശി കാണിക്കുന്നവര് ഉസ്താദന്മാരുടെ പ്രഭാഷണങ്ങൾ വരയെടുത്തിട്ട് ടിക്ടോക്ക് ചെയ്യുന്ന ചെറുപ്പക്കാരാ, മോനെ നീ ചെയ്യേണ്ടത് എന്തിനെന്നറിയുവോ? എടാ നിനക്ക് നീ ഒരുപാട് കരഞ്ഞവനാ. ആ കരഞ്ഞ സമയത്ത് ഇബിലീസ് നിന്റെ മുന്നിൽ നിന്ന് ചിരിച്ചു, നിന്റെ ഉമ്മ ചിരിച്ചു, നിന്റെ വാപ്പ ചിരിച്ചു, നിന്റെ കുടുംബക്കാര് ചിരിച്ചു. നീ നെഞ്ചു പൊട്ടിയിട്ട് കരയുന്ന സമയം എല്ലാവരും നിന്റെ ചുറ്റുഭാഗത്ത് നിന്ന് ആ കരയുന്ന നിന്റെ മുഖം കണ്ടിട്ട് എല്ലാവരും ചിരിച്ചു, മോനെ നീ കരഞ്ഞ സമയത്ത് ചിരിച്ചവരോട് പകരം വീട്ടടാ. നീ കഴിയുമെങ്കില്, നിന്നെ കൊണ്ട് കഴിയുമെങ്കില് നീ കരഞ്ഞപ്പ ചിരിച്ചവരോട് പകരം വീട്ടണ്ടാ. എങ്ങനെയാ പകരം വീട്ടേണ്ടത്? പടച്ചവനെ ഒളിഞ്ഞു നിന്ന് കുത്തുന്നതല്ല, അല്ലാഹുവേ വെട്ടിക്കൊല്ലലല്ല, അല്ലെങ്കിൽ മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിക്കലല്ല. എങ്ങനെയാ പ്രതികാരം ചെയ്യേണ്ടത്? വജ്ഗതിലി നഫ്സിക അന്തകൂന ഇദാബകൂ ഫിഹാലി മൗതിക ലൈകം മസൂറൂറാ. മോനെ എല്ലാവരും കരയുന്ന ഒരു ദിവസമുണ്ടടാ. വാപ്പ കരയുമടാ, ഉമ്മ കരയുമടാ, ഭാര്യ മക്കളെ കരയുമടാ, എല്ലാവരും നെഞ്ചു പൊട്ടിക്കണം ഒരു ദിവസമുണ്ട്. വെള്ളത്തുണിക്കകത്ത് പൊതിഞ്ഞ് നിന്റെ വീടിന്റെ അകത്ത് കിടത്തുന്ന ദിവസമുണ്ടല്ലോ. നിനക്കുള്ളതാ പഞ്ഞി കൊണ്ടടയ്ക്കും ഉയരുന്നേ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. മോനെ എല്ലാവരും അതാ നിന്നെ ഒന്ന് പൊതിയുന്നതിന് വേണ്ടി തിരക്ക് കാണിക്കുകയാ. കാണണ്ടവർ കണ്ടോ പൊതിയാ പോകുകയാ. അന്നുമ്മ കരയുമടാ, വാപ്പ കരയുമടാ, ഭാര്യ മക്കള് കരയുമടാ, കൂടപ്പുറപ്പ് കരയുമടാ, കൂട്ടുകാര് കരയുമടാ. അന്ന് എല്ലാവരും കരയുമ്പോ അവരുടെ മുന്നില് ചിരിച്ചുകൊണ്ട് കിടക്കണം മോനെ. അതുകൊണ്ട് നിസ്കരിക്കാതെ വീടിന്റെ അകത്ത് കിടക്കുന്ന മക്കളോട് ഓരോ മാതാപിതാക്കളും പറഞ്ഞു കൊടുക്കണം, മോനെ നിസ്കരിച്ചാല് അല്ല നിനക്ക് നല്ല മരണം തരും മോനെ.